cheesecake in the texture of the cake, cheese on the land, a lay simple lighter, cake and radiated canoe. A penny the number of radia come into one up in order the Itnutamba, Malinda, machine cup, moon the cup of thyre and a circle. The thyre de cumba, banger puliola thyre together. If thyre and the other number, I repel it to a canoe, and we have the bad luck in the machine of a lump full light to pornota. നല്ല വെള്ളമുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് വെള്ളം കളയണട്ടോ. അതിനകത്ത് പാത്രയ്ക്ക് അധികം വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിപ്പയിലേക്ക് ഇട്ടത്. നല്ല വെള്ളമുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണിയിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് വെയിറ്റ് വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ശരിക്കും വെള്ളം പോകുള്ളൂ. അധികം വെള്ളമില്ലാത്ത തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അരിപ്പയിലിട്ടാൽ മതി. ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് പോകണം കേട്ടോ. ഇപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈര കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ച യോഗട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടുതലുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആ പറഞ്ഞ പോലെ തുണിയിൽ വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ഈ അരിപ്പയിൽ തന്നെ വെക്കാം, കാരണം ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പൊക്കോട്ടെ. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് പോകണം കേട്ടോ. അപ്പം ഞാൻ ആ പറഞ്ഞ പോലെ വെള്ളം നല്ല കൂടുതലുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെക്കണം. എന്നാൽ മാത്രമേ വെള്ളം ശരിക്കും പോകുള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, വെള്ളം കൊണ്ട് കളയട്ടെ. അപ്പം ഇത് നമ്മൾ അരിപ്പയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ബൗളിലേക്ക് ഇടട്ടെ. ഇനി അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത്. അത് 250 ml ഈ കപ്പിൽ ഒരു കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 250 ml മെഷീൻ കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എടുത്തിരുന്ന ഈ ക്യാൻ ഉണ്ടല്ലോ, ഇത് 14 ounce ക്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരു ഇത് അതൊരു ഫുള്ള് ക്യാൻ, ഇതിനകത്ത് ഒരു കപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ അടുത്തതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് ഞാൻ ഇതിലേക്ക് 1 teaspoon ചേർക്കുന്നത്. അത് ഞാനിവിടെ എടുത്തത് വാനില എക്സ്ട്രാക്റ്റ് ആയിട്ട് എടുത്തത്. നമ്മുടെ നാട്ടിൽ ഈ വാനില എക്സ്ട്രാക്റ്റ് അല്ലാണ്ട് വാനില ഫ്ലേവർ ആയിട്ടുള്ളത് കിട്ടും, അത് കുറച്ചും കൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നല്ല ക്രീം പോലെ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു വിസ്ക് എടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വിസ്ക് മതി. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കേ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈരിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തേപ്പാടി കൂടിയിട്ട് ഇടരുതട്ടാ. അപ്പോൾ അത് നമുക്ക് ശരിയായി കിട്ടില്ല. ഇത് നോക്കിക്കേ, ഇപ്പം എന്ത് ക്രീമായിട്ട് വന്നേക്കണേ നോക്കിക്കേ. ഒട്ടും തരി ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് വരണം. തൈരായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ കണ്ടൻസ് മിൽക്കും പിന്നെ നല്ല സ്മൂത്താണല്ലോ, പെട്ടെന്ന് അവിടെ മിക്സ് ആയിക്കോളൂ. അതിന് കുറേ നേരം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാ നോക്കിക്കേ, പിന്നെ ടെക്സ്ചർ നോക്കിക്കേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം, ബേക്ക് ചെയ്തിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യണ കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഷേപ്പ് പാത്രം വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഈ പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഞാൻ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോടെ ഞാൻ നെയ്യാട്ടാ ചെയ്യണത്, ബട്ടറായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നാണ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റേ.
We will mix the butter. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിക്കട്ടെ. വീഴണോക്കിക്ക് നല്ല റിബൺ റിബൺ പോലെയാണ് വീഴണത്. പിന്നെ കടയിൽ നിന്ന് നമ്മൾ യോഗട്ട് വാങ്ങുമ്പോൾ പിന്നെ അതിനകത്ത് അത്രയ്ക്കധികം വെള്ളം ഉണ്ടാവില്ലല്ലോ, പിന്നെ അധികം പുളിയും ഉണ്ടാവില്ല. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാ. വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലാകുമ്പോൾ അത് പുളി അങ്ങനെ ഒരുപാട് കൂടാണ്ട് നോക്കിയാൽ മതി. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്യട്ടെ. ഇനി ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഞാൻ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് അതിന് പറ്റിയ ഒരു മൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂടി വെച്ചിട്ട് മൂടിയാലും മതി. അപ്പോൾ അത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. നേരത്തെ അടിയിലേക്ക് ഒരുപാട് കൂടുതൽ പോകരുത്. അപ്പോൾ ഇത് വെള്ളത്തിൽ അങ്ങനെ മുങ്ങി നിൽക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം കയറിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങട്ടെ. നല്ല ടൈറ്റിലടച്ച് വെച്ചോ. അപ്പോൾ അത് നല്ല ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് കുത്തിയൊന്നും കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീമർ വയ്ക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ പാത്രം അതിനകത്ത് കൊള്ളണ സ്റ്റീമർ ഇല്ല. അപ്പോൾ ഞാനിവിടെ സാധാരണ വേറെ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയ്ക്ക് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും തട്ടത്തിന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതിയിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും നടുക്കായിട്ട് വെക്കണം കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ അത് നമുക്ക് റെഡി ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ മുടി കഴിക്കാണ്. കാരണം ഇത് കുറച്ച് വലിപ്പമുള്ള പാത്രം ആയതുകൊണ്ട് ഇങ്ങനത്തെ അതിൽ മാത്രമേ ഇത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ തീ ഞാൻ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ടാണ് വെക്കുന്നത്. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടാണ്ട് ഞാൻ ആ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പം അത് വേണ്ട നോക്കിക്ക്. ഇപ്പം അത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കൈമ അതിൻ്റെ ഒരു വെള്ളം നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റെഡി ആയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈമ ഇങ്ങനെ പാല് പോലെ വരും. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴേ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയറ് നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇരുന്നിട്ട് ചൂടാറട്ടെ. ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയറും കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാംഗോ പൾപ്പ് വെച്ചിട്ടുള്ള ഒരു ലെയറായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആ ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുക്കുന്നത്. ജെലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഗ്രാസ് എടുക്കട്ടെ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക, സാധാരണ വെള്ളം കേട്ടോ. ഈ ജലാറ്റിനെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2, 3, 4. ഞാൻ എടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് ഈ പഞ്ചസാരയും ഈ ജലാറ്റിനും നമുക്ക് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ പഞ്ചസാര ജലാറ്റിനും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി.
നമ്മുടെ ജെലാറ്റിൻ ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല വെള്ളം നോക്കിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തളയും വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യട്ടെ, കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കണ്ട. ഇനി അപ്പോൾ അടുത്തത് നമ്മൾ ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർക്കാണ്. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മാംഗോ പൾപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാനിവിടെ കടയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ക്യാനിലുള്ള മാംഗോ പൾപ്പ് കിട്ടൂലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത് തന്നെ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് നല്ല സ്മൂത്ത് പോലെ അടിച്ചിട്ട് അങ്ങനെ മാംഗോ പൾപ്പ് ആക്കിയിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കട്ടെ. ഇവിടെ ഇപ്പം നമുക്ക് കടയിൽ പോയിട്ട് അങ്ങനത്തെ മാങ്ങ കിട്ടിയില്ല. അപ്പം ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലായിട്ട് അളവ് എടുക്കണേ. 1 കപ്പ്, 1 1/2 കപ്പും കൂടി ചേർക്കണുണ്ട്. 1 1/2 കപ്പിട്ട് ഈ മാംഗോ പൾപ്പ് നമ്മൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാംഗോ പൾപ്പിന് അധികം മധുരം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തോട്ടെ. ഇതിപ്പോൾ ഈ മാംഗോ പൾപ്പിന് നല്ല മധുരം ഉണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കുന്ന മാംഗോ പൾപ്പിന് ചിലപ്പോൾ അത്രയ്ക്കും മധുരം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പും നമ്മുടെ ജെലാറ്റിൻ്റെ മിക്സിങ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇത് ഞാൻ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് നല്ല സെറ്റായിട്ടാട്ടെ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം നമ്മുടെ മാംഗോ പൾപ്പ് ചേർക്കട്ടെ. ഇപ്പോൾ അടിയിൽ നല്ല വൈറ്റ് കളറിലും വന്നിട്ടുണ്ട്. മുകളിൽ നമ്മുടെ മാംഗോൻ്റെ ഒരു ലെയറും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരണം. അപ്പോൾ ഇത് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫ്രീസറിലല്ല കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് ഈ മുകളിൽ ഇത് ഈ മാംഗോ പൾപ്പിൻ്റെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അത് നന്നായിട്ട് സെറ്റാകുമ്പോൾ എടുക്കാട്ടെ. അപ്പോൾ അതിന് കറക്റ്റ് ഒരു സമയമില്ല, കാരണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ തുറന്ന് വെക്കണ്ടേ, ഒന്ന് കവർ ചെയ്തിട്ട് വയ്ക്കാം. എന്താ അനക്കാണ്ട് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചോട്ടെ, അനക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീസ് ഇല്ലാത്ത ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2-ാമത്തെ ലെയറും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മള് ഇതാ പീസായിട്ട് നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ടെക്സ്ചർ നോക്കിക്ക്, നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ നമ്മുടെ ചീസ് ഇല്ലാത്ത നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ മനസ്സിലായില്ല, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുക ടെക്സ്ചറിന്. ഇപ്പം അത് കഴിച്ച് നോക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ശരിക്കും നമ്മുടെ ചീസ് കേക്ക് കഴിക്കുന്ന ആ നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ, ശരിക്കും ആ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും നമുക്ക് എങ്കിലും ഒരു 98% നമുക്ക് ശരിക്കും ആ ചീസ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയേക്കണ ചീസ് ഇല്ലാത്ത നമ്മുടെ ചീസ് കേക്കിന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ ആ പറഞ്ഞ പോലെ തൈരിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിനാലേ നമുക്ക് ഈ ടെക്സ്ചർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് സ്റ്റീമൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ ആകെ ഇങ്ങനെ എന്താ പറയുക, ഇത്രയ്ക്ക് ഇങ്ങനെ തിക്കായിട്ട് വരില്ല, അതിങ്ങനെ ആകെ ഇങ്ങനെ ഒരു സോഗി പോലെ ഇങ്ങനെ ആവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതും അതേപോലെ തന്നെ ശരിക്കും നല്ല 100% നമുക്ക് ശരിയായിട്ട് വരണം ഒരു കേക്കാണ്. കാരണം റെഡിയാക്കിയിട്ട് കേക്കല്ല ചീസ് കേക്ക്. അപ്പോൾ കാരണം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല.
എല്ലാവർക്കും വീടുകളിൽ റെഡി ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ക്രിസ്മസൊക്കെ വരാനല്ലോ, ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, എന്തായിരുന്നാലും നിങ്ങൾ ഫെയിൽ ആവില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല സ്മൂത്താണ്. അധികം മധുരമൊന്നുമില്ല, മധുരയ്ക്ക് നല്ല കറക്റ്റ് പാകം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റിലാണ്ട്, അത് നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതും അതേപോലെ തന്നെ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി ആണത്. നമ്മുടെ ആസ്പി എന്താ അവിടെ നല്ല ഉറക്കത്തിലായിട്ട്. കൊച്ചിൻ്റെ കാലിൻ്റെ നെയിൽ കട്ട് ചെയ്യാറുണ്ടല്ലോ ഉറക്കത്തിൽ. ഉറയുക ഉറയുക. പല്ലേച്ച നീ ഈ ചെറുക്ക എല്ലാ ദിവസം ഒന്നും പല്ലേക്കില്ല നീ. നല്ല തണുപ്പാണല്ലോ ആസ്മി കൊട്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങാട്ട. രാവിലെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ആസ്മിന് ഉറങ്ങുന്ന സമയത്ത് വീഡിയോ ഒന്നും പിടിക്കാൻ വേണ്ടി വന്നത് ഇഷ്ടമായിട്ടില്ല. ഉച്ച ഉറങ്ങിക്കോ.